തെറ്റെവിടാന്ന് ചോദിച്ചാൽ എ ഓപ്ഷനിലാണ് ആണ് ദ മീനിങ്സ് ഓഫ് ഇഡിയംസ് കാബുലറി പാർട്സ് വരുന്നതുണ്ടോ വലിയ കട്ടിയൊന്നും അല്ലായിരുന്നു നമ്മൾ പഠിപ്പിച്ചത് മാത്രമാണ് അന്ന് ചോദിച്ചത് സക്സസ് 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 ഈസ് 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 എ എ റിസൾട്ട് റിസൾട്ട് ഓഫ് 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 ബ്ലെൻഡ് ഫ്രൂട്ട് ഇവിടെ സക്സസ് സക്സസ് ഈസ് ഈസ് എ അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കെ തഴവ എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് കോഴ്സ് എൻട്രിയിൽ ആരംഭിച്ചവരെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകും ഒരു വളരെ നല്ല ഒരു ഹൈ പ്രൊഫൈൽ ജോലിയാണ് നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഒബ്ജക്റ്റീവ് എക്സാമിലും ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലും ഇംഗ്ലീഷിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ജി കെ മാത്സ് റീസണിങ് ഇവയാണ് മറ്റു ടോപ്പിക്കുകളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അറുപത് മാർക്കിൽ നൂറ്റിപ്പത്ത് മാർക്കിലും ഇംഗ്ലീഷാണെന്ന് ഓർക്കുക ഞാൻ ആ പ്രീവിയസ് ക്വസ്റ്റിൻ നമ്മുടെ എൻട്രിയിലെ കുറിച്ച് നിങ്ങൾക്കറിയാം ആ എൻട്രിയിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു ടീം തന്നെയാണ് ഹൈക്കോർട്ട് ടസ്റ്റിൻ നയിക്കുന്നത് ഇത് ലീഡ് ചെയ്യുന്നത് സോ ഹൈക്കോട്ട് ടസ്റ്റിൻറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ഇനി ഒരുപാട് ഉണ്ടായിട്ടും കാര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് വർഷം രണ്ട് വർഷം കൂടെ വരുന്ന ഈ കഴിഞ്ഞ മൂന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ഈ ലേറ്റസ്റ്റ് വന്നതിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ലേറ്റസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനകത്തായിരുന്നു ഏറ്റവും വലിയ മാറ്റം വന്നത് അതിന് മുമ്പിലത്തെ അതിന് മുമ്പിലുള്ളതും കുറച്ച് ഗ്രാമറിൽ ഇപ്പം മുപ്പത് മാർക്കിന് വരെ ഗ്രാമർ വൊക്കാബുലറി ചോദിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഓവറായിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഈ ന്യൂ മോഡൽ വൊക്കാബുലറി അതുപോലെ ലീഗൽ ടേംസ് ടെർമിനോളജി ഒക്കെ ചോദിച്ചത് കഴിഞ്ഞ തവണയാണ് അപ്പോൾ അതേ മോഡലായിരിക്കും ഈ വരാൻ സാധ്യതയുള്ളൂ എങ്കിലും അതിന് മുമ്പുള്ള രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം ഇതിനെക്കുറിച്ചൊരു പൊതുവായിട്ടുള്ളൊരു ബോധം നമുക്ക് കിട്ടും സോ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആദ്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അത് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് പിന്നെ ആപ്പിലും അവൈലബിൾ ആണ് അതിന് അവൈലബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അത് മുപ്പത് മാർക്കിനാണ് അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു കാരണം എല്ലാ ചോദ്യങ്ങളുമല്ല എന്നാൽ ഭൂരിഭാഗം ചോദ്യങ്ങളും എളുപ്പമായിരുന്നു ആ ചോദ്യ പേപ്പറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പാർട്ട് ടൂ ആണ് നമ്മുടെ രണ്ടാമത്തെ പ്രീവിയസ് ഇംഗ്ലീഷ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ മുപ്പത് മാർക്കിനാണ് അന്ന് ചോദിച്ചത് ചൂസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ് ഗ്രാമറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിളിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ടോപ്പിക്കിലും ആദ്യം കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിളാണ് ഹിയർ ഈസ് ഡാഷ് ആപ്പിൾ ഫോർ യു കാണുമ്പോൾ അറിയാം സിമ്പിൾ ചോദ്യമാണ് ഹിയർ ഈസ് ആൻ ആപ്പിൾ ഫോർ യു ഇറ്റ് ഈസ് ഫ്രം ദ ഓർച്ചാഡ് വി വെൻറ്റ് ടു എസ്റ്റർഡേ ഇവിടെ ആൻ ദ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇവിടെ ഹിയർ ഈസ് ആൻ ആപ്പിൾ ഫോർ യു ഇറ്റ് ഈസ് ഫ്രം ദ ഓർച്ചാഡ് വി വെൻറ്റ് ടു എസ്റ്റർ ഡേ ഞങ്ങൾ ഇന്നലെ പോയ ആ ഓർച്ചാഡ് എന്ന് പറയുമ്പം ദാറ്റ് പെർട്ടിക്കുലർ ഓർച്ചാഡ് അതുകൊണ്ടാണ് ദ വന്നിരിക്കുന്നത് ആൻസർ വരുന്നത് ആൻ ദ എന്നാണ് അപ്പോൾ ആർട്ടിക്കിൾ ഈ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യമാണ് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റൻ പേപ്പറും അത് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ പഠിച്ചെടുക്കാൻ ഒന്നര മണിക്കൂർ സമയം മാത്രം മതി മൊത്ത ടോപ്പിക് ക്ലിയർ ചെയ്യാം മൈ സിസ്റ്റർ വർക്ക്സ് ഫോർ ഡാഷ് യൂറോപ്യൻ കമ്പനി ഷീ റിയലി ലൈക്സ് ഡാഷ് വർക്ക് കൾച്ചർ ദിയർ നല്ല ചോദ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ആർട്ടിക്കിൾ തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ എന്ന് പറയുന്ന വാക്കിന്റെ സൗണ്ട് യു എന്നായതുകൊണ്ട് ഇങ്ങനെ ഉച്ചരിക്കുന്നത് കൊണ്ട് സാധാരണ നമ്മൾ എ യൂറോപ്യൻ എന്നാണ് ഉപയോഗിക്കാറുള്ളത് എ യൂറോപ്യൻ മൈ സിസ്റ്റർ വർക്ക്സ് ഫോർ എ യൂറോപ്യൻ കമ്പനി ഷീ റിയലി ലൈക്സ് ദ വൾ വർക്ക് കൾച്ചർ അവിടുത്തെ ആ വർക്ക് കൾച്ചർ എന്ന് പറയുമ്പോൾ ദ വർക്ക് കൾച്ചർ ദെയർ എന്നാണ് പറയുന്നത് മൈ സിസ്റ്റർ വർക്ക്സ് ഫോർ എ യൂറോപ്യൻ കമ്പനി ഷി റിയലി ലൈക്സ് ദ വർക്ക് കൾച്ചർ ദയർ എന്ന് പറയും അപ്പം എയും ദൈവമാണ് ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇതൊക്കെ വളരെ എളുപ്പമായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഇത്ര എളുപ്പം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കണ്ടതാണല്ലോ നെക്സ്റ്റ് എവറി സെന്റൻസ് ഗിവൻ ബിലോ ഹാസ് ബീൻ ഡിവൈഡ് ഇൻ ് ത്രീ പാർട്സ് ആൻഡ് സി ദർ ഇസ് സം എറർ ഇൻ വൺ ഓഫ് ദ പാർട്സ് പിന്നെ ചോദിച്ചത് എറർ കറക്ഷൻ അത് ഇപ്പോഴും ഉണ്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെറ്റുബാധ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഐ ഡു നോട്ട് ലൈക്ക് ദ പോയട്രീസ് ഓഫ് കിപ്ലിംഗ് കിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ റുഡ്യാഡ് കിപ്ലിംഗ് ആണ് റുഡ്യാഡ് കിപ്ലിംഗ് സോ ഐ ഡു നോട്ട് ലൈക്ക് ദ പോയട്രീസ് ഓഫ് കിപ്ലിംഗ് കിപ്ലിംഗ് നോ എറർ എ ബി സി ഡി മൂന്ന് ഓപ്ഷൻ നോ എറർ എന്നാണെങ്കിൽ ഇത് കൊടുക്കണം ഇവിടെ തെറ്റുണ്ട് ദ പോയട്രീസ് എന്നുള്ള തെറ്റാണ് പോയട്രി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ് അതിൻ്റെ കൗണ്ടബിൾ പോയംസ് ആണ് ഐ ഡു നോട്ട് ലൈക്ക് ദ പോയംസ് ഓഫ് കിപ്ലിംഗ് ഒരിക്കലും പോയട്രിക്ക് പ്ലൂറൽ ഇല്ല പോയട്രി അൺകൗണ്ടബിൾ ആണ് പോയത്തിന് ഫ്ലോറിലുണ്ട് പോയംസ് ഐ ഡോട്ട് ലൈക്ക് ദ പോയംസ് ഓഫ് കിബ്ലി എന്നാണ് പറയുന്നത് യു വിൽ ബി ഫെനലൈസ്ഡ് ഇഫ് യു എസേ എക്സീഡ്സ് മോർ ദാൻ ത്രീ പേജസ് നോയറർ ഇവിടെ നമ്മുടെ മലയാളത്തിൽ ഒരു വെടി വെടിവച്ചേച്ച് പിന്നെ ഇട്ടോന്നും കൂടെ പറയുക എന്ന് പറയും അതായത് ഒരു കാര്യം ചെയ്തിട്ട് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യം പണ്ട് റെസ്പെക്റ്റഡ് സാർ എന്ന് പറയുന്ന ഒരു പ്രയോഗം റെസ്പെക്റ്റഡ് സാർ സർ എന്ന് പറയുന്നത് ഒരാളെ ബഹുമാന പുരസരം വിശേഷിപ്പിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ റെസ്പെക്റ്റഡ് എന്ന് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു കോമൺ പറയുന്നൊരു കോമൺസ് വെടി വെടിവെച്ചേച്ച് അതിൻ്റെ കൂടെ ഇട്ടോന്നും കൂടെ പറയേണ്ട കാര്യമുണ്ടോ ഇല്ല സോ അതാണ് ഇവിടെ എക്സീഡ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ദാൻ എന്നുള്ള അർത്ഥമാണ് എക്സീഡ്സും മോർ ദാനും കൂടെ വേണോ മോർ ദാൻ ത്രീ പേജസ് രണ്ടും കൂടെ വേണോ ദ യു വിൽ ബി ഫെനലൈസ്ഡ് ഇഫ് യുവർ എസ് എക്സീഡ്സ് ത്രീ പേജസ് അല്ലെങ്കിൽ മോർ ദാൻ ത്രീ പേജസ് രണ്ടും കൂടെ വേണോ വേണ്ട സോ ഹിയർ ഈസ് ദ മിസ്റ്റേക്ക് ഹിയർ ഈസ് ദ മിസ്റ്റേക്ക് നെക്സ്റ്റ് വൺ ലെറ്റ്സ് ഡിസ്കസ് എബൌട്ട് ദ പ്രോബ്ലം അറ്റ് ലെങ് നോ എറർ ഇവിടെ നമ്മൾ പറയും ടുമോറോ വിൽ ഡിസ്കസ് ദ മാറ്റർ എന്നാണ് പറയുന്നത് ഡിസ്കസ് എബൌട്ട് ദ മാറ്റർ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ യു തിങ്ക് അബൌട്ട് ദാറ്റ് അതിനെക്കുറിച്ച് ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഡിസ്കസ് എബൌട്ട് ദ പ്രോബ്ലം എന്ന് പറയേണ്ട കാര്യമുണ്ടോ നോ ലെറ്റ്സ് ഡിസ്കസ് ദ പ്രോബ്ലം എന്ന് മതി സോ ഹിയർ ഈസ് ദ ആൻസർ തെറ്റെവിടാന്ന് ചോദിച്ചാൽ എ ഓപ്ഷനിലാണ് ഐഡന്റിഫൈ ദീനിങ് ഓഫ് ദി ഇഡിയംസ് വൊക്കാബുലറി പാർട്സ് വരുന്നുണ്ടോ വലിയ കട്ടിയൊന്നും അല്ലായിരുന്ന നമ്മൾ പഠിപ്പിച്ചത് മാത്രമാണ് അന്ന് ചോദിച്ചത് ഈ ചിക്കൻ ഹാർട്ടഡ് എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ ഹിസ് എ കീരു ധൈര്യമില്ലാത്തവൻ നോട്ട് ബ്രേവ് എന്നാണ് ചിക്കൻ ഹാർട്ടഡ് എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ അർത്ഥം നോട്ട് ബ്രേവ് ഓർ കവേർഡ് രണ്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ബീരു എന്നർത്ഥമാണ് ബ്രേവിൻ്റെ ഓപ്പോസിറ്റാണ് കവേർഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ അർത്ഥം എന്താണ് ഇൻ ഹെവി ഡെപ്റ്റ് ആണോ ഇൻ ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷൻ ആണോ ഇൻ ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷൻ ആണോ ഇൻ ഫിനാൻഷ്യൽ ഡിസ് ഡിഫിക്കൽറ്റി ആണോ ഇത് രണ്ട് ഒരേ ഓപ്ഷൻ തന്നെ ഇത് രണ്ട് ശരിയാണ് ഒരേ ഓപ്ഷൻ ആവർത്തിച്ച് അങ്ങനെ വന്നതാണ് പ്രിൻറ്റഡ് മിസ്റ്റേക്ക് ഏതാണ്ടായിരുന്നു ഇൻ ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷൻ അതാണ് ഇൻ ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷനാണ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന ഇപ്പൊ ചിക്കൻ ഹാർട്ടഡ് മീൻസ് ബ്രേവ് നോട്ട് ബ്രേവും കവേർഡ് ആൻഡ് സെവൻസ് ഇൻ ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ആസ് എ ബോൾട്ട് ബോൾട്ട് ഫ്രം ദ ബ്ലൂ ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ എന്നും പറയാറുണ്ട് ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ അങ്ങനെയും ഉപയോഗിക്കാറുണ്ട് ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ ഈ തെളിഞ്ഞ ആകാശത്തിന് ഇടിവെട്ടുക അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ഷോക്ക് ഇപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കമ്പനി പെട്ടെന്ന് തകർച്ചയിലേക്ക് പോകുക നമ്മുടെ ജോലി നഷ്ടം നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാകുക ഉണ്ടാവുക ആയിട്ട് വരുന്ന എന്ത് എല്ലാ നെഗറ്റീവ് ന്യൂസുകളെയും നമ്മൾ വിളിക്കുന്നത് ബോൾട്ട് ഫ്രം ദ ബ്ലൂ അല്ലെങ്കിൽ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ എന്ന ഇവിടെ സംതിങ് അട്ടർലി അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഷോക്കിങ് അത് നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട് അതിനെ അങ്ങനെ പറയത്തില്ല നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെയാണ് എ ക്യാഷ് ട്വൻറ്റി ടു സൂപ്പർ ചോദ്യം വരുന്നത് ക്യാഷ് ട്വൻറ്റി ടു പലർക്കും അറിയാത്തൊരു കാര്യം എ ക്യാഷ് ട്വൻറ്റി ടു ക്യാഷ് ട്വൻ്റി ടു എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഫ്രൈസിൻ്റെ അർത്ഥം എന്താണ് ക്യാഷ് ട്വൻ്റി ടു എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിലി ഡിലമ ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഡിലമ ഉണ്ട് അതേപോലെ ഡിഫിക്കൽട്ടാണ് അത് അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് എക്സ്ട്രീമിലി ഡിലമ ഡിലമ മീൻസ് കൺഫ്യൂഷൻ ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഡിലമ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് നെക്സ്റ്റ് ഏ ബ്ലാക്ക് ഷീപ്പ് ബ്ലാക്ക് ഷീപ്പ് ഉണ്ട് ഡാർക്ക് ഹോൾസും ഉണ്ട് ബ്ലാക്ക് ഷീപ്പ് ഡാർക്ക് ഹോഴ്സ് ഈ മൃഗങ്ങളുടെ പേര് വെച്ചിട്ടുള്ള ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ വരുമ്പോൾ ആദ്യം പറയുന്നത് ബ്ലാക്ക് ഷീപ്പ് ഒറ്റയാനാണ് കുടുംബത്തിൽ ചേരാത്തൊരുത്തൻ ഒരു ഗ്രൂപ്പിലും ചേർക്കാൻ കൊള്ളാത്ത കൊള്ളാത്തൊരുത്തൻ ഒറ്റയാൻ ഓടുവൻ അവനെയാണ് ബ്ലാക്ക് ഷീപ്പ് എന്ന് വിളിക്കുന്നത് എന്നാൽ ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരുപാട് കഴിവുകളുണ്ട് പക്ഷേ ഹിഡൻ ടാലൻസ് ആണ് പുറത്ത് കാണിക്കത്തില്ല ഒരിടത്തും പുറത്ത് കാണിക്കില്ല അറിയാം പക്ഷെ പാടില്ല നിർബന്ധം പിടിച്ചിരിക്കുന്ന ഒരു കഴിവുകൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവനാണ് ഡാർക്ക് ഹോഴ്സ് അത് പോസിറ്റീവ് അർത്ഥം ഇത് നെഗറ്റീവ് ആൻ ഓഡ് ആൻഡ് ഡിസ് ഡിസ് മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ആൻ ഓഡ് ആൻഡ് ഡിസ്റെപ്യൂട്ടബിൾ മെമ്പർ ഓഫ് ദി ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഷീപ്പ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സബ്സ്റ്റ്യൂട്ട് വൺ വേർഡ് ഫോർ ദ ഫോളോയിങ് എ പേഴ്സൺ ഹു ഹേറ്റ്സ് ബാൻ കൈൻഡ് മനുഷ്യരാശിയെ വെറുക്കുന്നവനെ വിളിക്കുന്ന പേര് അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പഠിക്കണം മനുഷ്യരാശി ഇഷ്ടപ്പെടുന്നവനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിലാൻത്രോപ്പ് എന്നാണ് ഫിലാൻത്രോപ്പ് ഫിലാൻത്രോപ്പിസ്റ്റ് ഫിലാൻത്രോപ്പിസ്റ്റ് ഫിലാൻത്രോപിസ്റ്റ് മനുഷ്യരാശിയെ ഇഷ്ടപ്പെടുന്നവൻ മനുഷ്യരാശിയെ വെറുക്കുന്നവനെ വിളിക്കുന്ന പേര് അതിൻ്റെ ഓപ്പോസിറ്റ് മിസാൻത്രോപ്പ് മിസ്സാൻത്രോപ്പിസ്റ്റ് എന്നും പറയും മനുഷ്യരാശിയെ വെറുക്കുന്നവൻ ഫിലാൻത്രോ സോറി ഇഷ്ടപ്പെടുന്നവൻ ഫിലാൻത്രോപ്പിസ്റ്റും മനുഷ്യരാശിയെ വെറുക്കുന്നവനെ വിളിക്കുന്ന പേര് മിസാൻത്രോപ്പിസ്റ്റും എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പ്ലേസ് വെയർ ബേർഡ്സ് ആർ കെപ്റ്റ് പക്ഷികളെ സൂക്ഷിക്കുന്ന സ്ഥലം എ വിയറി ആണ് തേനീച്ചകളെ സൂക്ഷിക്കുന്ന സ്ഥലം എ പി അറി എ പി ഐ എ ആർ വൈ ബിസിനെ സൂക്ഷിക്കുന്ന സ്ഥലം ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം ആർ എ ആർ എസ് സി എൻ എൽ ആർ സെൻഎൽ ആയുധപ്പുര എന്ന് പറയും മോട്ടോർ കാർ സൂക്ഷിക്കുന്ന സ്ഥലം ഗ്യാരേജ് എന്താ പറയുക ഗ്യാരേജ് പക്ഷികളെ സൂക്ഷിക്കുന്ന സ്ഥലം എ വിയറി പഠിച്ചു വെച്ചോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ട് ഓഫ് സ്പീക്കിംഗ് ടു സെൽഫ് വൺസെൽഫ് ഒക്കെ നാടകങ്ങളിൽ അല്ലെങ്കിൽ പൊതുവേ നാടം ഇംഗ്ലീഷ് നാടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മലയാള നാടകങ്ങളിലും ഉണ്ട് മലയാള നാടകങ്ങളിൽ ഈ വാക്കിനെ വിളിക്കുന്നവർ ആത്മഗതം എന്നാണ് ഇപ്പം സ്റ്റേജിൽ രണ്ട് മൂന്ന് പേർ നിൽക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം അയാൾ അയാളോട് തന്നെ പറയുന്നു മനസ്സിൽ പറയുകയാണ് കുറേ കാര്യങ്ങൾ മനസ്സിൽ പറയും പക്ഷെ അത് ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടി അയാൾ ഉച്ചത്തിൽ പറയാറുണ്ട് അയാളുടെ ചുണ്ടനങ്ങാറില്ല പക്ഷേ അയാളുടെ സൗണ്ട് ഇങ്ങനെന്താ ഓഡിയൻസിന് കേൾക്കാൻ പറ്റും അയാളുടെ തന്നെ സൗണ്ടിലായിരിക്കും അത് കേൾക്കുക അയാളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു പറയുന്നു പല സിനിമകളിലും ഈ ടെക്നോളജി ഉപയോഗിക്കാറുണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ആത്മകഥ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അയാൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ആ സിനി ആ നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നവർക്കും മനസ്സിലാവില്ല കാരണം അവർ അയാളുടെ മനസ്സ് കേൾക്കുന്നില്ല പക്ഷേ ഓഡിയൻസായ നമ്മളിത് കേൾക്കുന്നുണ്ട് നമുക്കറിയാം അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് സോ അയാളുടെ മനസ്സിലുള്ള പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് ഉള്ള കഥാപാത്രങ്ങളുടെ ഉള്ളിൽ ഇപ്പം ഒതൊല്ലോയുടെ ഒതൊല്ലോ നാടകത്തിലെ വില്ലനായ ഇയാഗോയുടെ മനസ്സ് എന്താണെന്ന് ആർക്കും പിടിയിട്ടത്തില്ല അവനെ എല്ലാവരെയും ചതിക്കുകയാണ് സത്യം പറഞ്ഞാൽ അയാൾ അയാളുടെ അയാളുടെ കാര്യങ്ങൾ അയാളുടെ കണ്ണിംഗ്നെസ് അവസാനമാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് കഥാപാത്രങ്ങൾക്കെല്ലാം പക്ഷേ ആദ്യം മുതലേ നമുക്ക് മനസ്സിലാവും ബിക്കോസ് അയാൾ എല്ലായിടത്തും ആത്മഗതം അഥവാ സൊലിലക്കി എന്ന് പറയുന്ന ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ വിളിക്കുന്ന പേര് സൊലിലക്കി സ്പീക്കിംഗ് ടു വൺ സെൽ സ്വയം സംസാരിക്കുക വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ എന്ത് വിളിക്കും തീസ്റ്റ് ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ തീസ്റ്റ് എന്ന് വിളിക്കും ദൈവത്തിൽ വിശ്വസിക്കാത്തവനെ എത്തീസ്റ്റ് എന്ന് വിളിക്കും അത്രേ ഉള്ളു ഓപ്പോസിറ്റാണ് തീസം എത്തീസം അലോൺസ് ടു എ വൈഫ് ഫ്രം ഹർ ഹസ്ബൻഡ് ഓൺ ലീഗൽ സെപ്പറേഷൻ അല്ല ലോ റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ചോദിച്ചിരുന്നുണ്ട് അതായത് വിവാഹമോചന സമയത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ദ്രവ്യം അല്ലെങ്കിൽ മോചനം ദ്രവ്യം അങ്ങനെ പറയുമല്ലോ എന്തോ ജീവനാംശം അതാണ് കറക്റ്റ് അലിമണി 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 എന്ന് പറഞ്ഞാൽ വിവാഹമോചന സമയത്ത് എന്നാൽ വിവാഹ സമയത്ത് തിരിച്ചു കൊടുക്കുന്നതിന് സ്ത്രീധനം എന്ന് പറയും ഡൗറി നിയമം രണ്ട് നിയമവിരുദ്ധം അല്ല ആദ്യത്തത് നിയമവിരുദ്ധമാണെങ്കിൽ ഇത് നിയമവിധേയമാണ് തിരിച്ചു കൊടുക്കുക നഷ്ടപരിഹാരം കൊടുക്കുക അലിമണി എന്ന് പറയും ഐഡൻറ്റിഫൈ ദ മിസ് പെൽറ്റ് വേർഡ് ഇതിനകത്ത് ഏതാണ് തെറ്റ് നെബുലസ് എന്ന് പറയുന്ന വാക്ക ഒരെല്ലുമതി എല്ലോ യു എസ് എന്ന് മതി സീലോട്ട് കറക്റ്റാണ് സ്കർലിറ്റ് കറക്റ്റാ രണ്ടാറുണ്ട് ലെഷൻ എന്ന് പറയുന്ന വാക്കും കറക്റ്റാണ് ഇവിടെ സ്ക നെബുലസ് ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ഭാഗമാണ് സ്പെല്ലിങ് ചോദിക്കും ഗ്രാമർ ശരിയാണ് സിമിലി ശരിയാണ് കമ്മിറ്റി ശരിയാണ് എം എം ഐ ടി രണ്ട് എം രണ്ട് ടി രണ്ട് റെറ്റിസൻ എന്ന് പറയുന്ന വാക്ക് ശരിയാണ് അതിനകത്ത് എല്ലാം ശരിയാണ് എനിക്ക് തോന്നുന്നത് പ്രിൻ്റഡ് മിസ്റ്റേക്ക് അവർ ഗ്രാമറിൻ്റെ സ്പെല്ലിങ് കൊടുത്തത് ഇങ്ങനെയായിരുന്നു ജി ആർ എ എം എം ഇ ആർ അതായിരുന്നു തെറ്റ് ശരിയായ സ്പെല്ലിങ് ജി ആർ എ എം എം എ ആർ അതുകൊണ്ട് ഇതിനകത്ത് ഒരു തെറ്റുമില്ല എല്ലാം ശരിയാണ് കമ്പാനിയൻ അക്കോമഡേറ്റ് ശരിയാണ് കമ്പാനിയൻ ശരിയാ അക്കോമഡേറ്റിൻ്റെ രണ്ട് സി രണ്ട് എം കറക്റ്റാണ് സെപ്പറേറ്റ് എസ് സി പി എ ആർ എ ശരിയാണ് അഡ്ജസ്സൻറ്റ് തെറ്റാണ് എസ് വേണ്ട എ ഡി ജി ജെ എ സി എൻ ഡി എസ് വേണ്ട അതുകൊണ്ട് ഇതാണ് തെറ്റ് റെമഡി ശരിയാ പീക്ക് ശരിയാ ഹറാസ് ശരിയാ അഡ്ജസ്റ്റൻ്റ് അത് തെറ്റ അഡ്ജസ്റ്റൻറ്റ് വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ തെറ്റ് വരാറുണ്ട് ക്വസ്റ്റൻ പേപ്പറിനകത്ത് പക്ഷേ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു തെറ്റുമില്ലായിരുന്നു സൂപ്പർ ക്വസ്റ്റ്യൻ ആയിരുന്നു അതേ മോഡൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എംബറാസ് തെറ്റ രണ്ടാറുണ്ട് എംബറാസ് ഇ എം ബി എ ആർ ആർ എ എസ് എസ് രണ്ട് ആറും രണ്ട് എസ് ആ ബാക്കിയെല്ലാം ശരിയാ സെമസ്റ്റർ വെഞ്ചിയൻസ് വെനമസ് ശരിയാ ശരിയാണ് ഫിലൻഡ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ സിലബസിലുള്ളതാണ് പ്രിപ്പോസിഷൻ ജലസ് ഓഫ് ഹീസ് ജലസ് ഓഫ് മീ അതേ സമയം ജലസി ആണെങ്കിൽ ഫോറാണ് ജലസ് ഓഫും ജലസി ഈ ജലസ് ഇതിൻ്റെ ആണ് ജലസി ജലസി വന്നാൽ ഫോറും വരും ജലസ് വന്നാൽ ഓഫും വരും അത്രയുള്ളു ഐ കൺഗ്രാജുലേറ്റഡ് കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ് പഠിച്ചു വെക്കുക കൺഗ്രാജുലേറ്റ് ഓൺ ഫോർ അല്ല ഡാഷ് മൈ കസ്സിൻ ഹീസ് ടു അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ദ ആൻസർ വാസ് ഡാഷ് ബ്ലൂയിങ് മഷി കൊണ്ട് എഴുതി എന്നല്ല പറയുന്നത് മഷിയിൽ എഴുതി എന്നാണ് ഇന്ന് എന്നാൽ പേന കൊണ്ട് എഴുതി പെൻസില് കൊണ്ട് എഴുതി എന്നാണ് പറയുന്നതെങ്കിൽ വിത്ത് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഹീ റോട്ട് ദ ലെറ്റർ വിത്ത് എ പെൻ വിത്ത് എ പെൻ വിത്ത് എ പെൻ ദ ആൻസർ വാസ് റിട്ടേൺ ഇൻ ബ്ലൂയിങ് എന്ന് പറയും ഐ ഹാവ് നോൺ ഹിം ഫോർ ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം എനിക്ക് അവനെ ഒരുപാട് കാലമായിട്ടറിയാം പീരീഡ് ഓഫ് ടൈം കാണിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ് അതുകൊണ്ട് പ്രിപ്പോഷൻ ഒക്കെ എത്ര എളുപ്പമായിരുന്നു ഒരു സമയത്ത് ചോദിച്ചിരുന്ന് നോക്കി എഡിറ്റ് ദ സെൻറ്റൻസസ് ചൂസിങ് ദ ബെസ്റ്റ് റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ് റീപ്ലേസിംഗ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രാമർ പാർട്ട് ഈ എസ് എസ് സിയിലും യു പി എസ് സിയിലും ഒക്കെ ഉള്ള ഗ്രാമർ പാർട്ടുകൾ ഉണ്ട് ഇതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് സക്സസ് ഈസ് മേഡപ്പ് ഈസ് മേഡപ്പ് ഓഫ് ഗുഡ് ഫോർച്യൂൺ ആൻഡ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എന്തിൻ്റെതാണ് ഗുഡ് പിന്നെ നല്ല ഭാഗ്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു ഒരു മിശ്രിതമാണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടാണ് ഇതിനകത്ത് എല്ലാം ശരിയാണെന്ന് തോന്നും സക്സസ് ഈസ് എ റിസൾട്ട് ഓഫ് സക്സസ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സക്സസ് ഈസ് റിസൾട്ട് ഓഫ് സക്സസ് ഈസ് ഫ്രൂട്ട് ഓഫ് ഇവിടെ രണ്ടുത്തരമാണ് പറയുന്നത് സക്സസ് ഈസ് എ റിസൾട്ട് ഓഫ് അല്ലെങ്കിൽ സക്സസ് ഈസ് ഫ്രൂട്ട് ഓഫ് എന്ന് പറയുന്നുണ്ട് കറക്റ്റ് ഇതാണ് ഈസ് എ ബ്ലെൻഡ് ഓഫ് പിന്നെ രണ്ടിൻ്റെയും കൂടെ ഒരു രണ്ടും വന്നാൽ ഒരുപോലെ വന്നാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ട് കാര്യം അപ്പോൾ ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് എന്നുള്ളതാണ് മേഡപ്പ് ഓഫ് എന്നുള്ളതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് അതായിരുന്നു ഉത്തരമായി കൊടുത്തിരുന്നത് ട്രസ്റ്റ് യുവർ ഇൻസിക്സ് ആൻഡ് സി ആൾ ഹഡിൽസ് നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക എന്നിട്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും കാണുക എല്ലാ പ്രതിബന്ധങ്ങളെയും കാണുക ഇവിടെ സി എന്ന് പറയുന്ന വാക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും ഓവർകം ചെയ്യുകയാണ് അപ്പോൾ ഏതാണ് കറക്റ്റ് ഗെറ്റ് ഫ്രീഡം ഫ്രം വിഷലൈസ് ഓവർകം ട്രൈ ഇതാണ് അതിന് പറ്റിയ തത്തുല്യമായ ഒരു പദം അവിടെ ആ സി എന്ന് പറയുന്ന വാക്ക് ഏതർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ഓവർകം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുക ദറീസ് ടൈംസ് വെൻ യു ആർ ബെസ്റ്റ് എഫർട്ട്സ് കുഡ് പ്രൂവ് ഫ്രൂട്ട്ലെസ് ബിക്കോസ് ഓഫ് റോങ് ടൈമിങ് ഈ ദേറീസ് ടൈംസ് തെറ്റാണ് എന്തുകൊണ്ടാണെന്നറിയാം ടൈം എന്ന് പറയുന്നത് അൺകൗണ്ടബിളാണ് ആ ടൈംസ് എന്ന് പറയത്തില്ല ഇംഗ്ലീഷിൽ അതല്ല ഇവിടുത്തെ തെറ്റ് എന്നാൽ ടൈം കൗണ്ടബിളായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട് തവണ എന്ന് പറയും ടൈം ടൈം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തവണ അതിന് പ്ലൂറൽ ഉണ്ട് ടൈംസ് ആ ടൈംസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ടൈംസ് എന്ന് പറയുന്ന വാക്ക് പ്ലൂറലാണ് അപ്പം ഈസ് വരുത്തില്ല ആറ് ഇനി നോക്കൂ ദേർ ആർ ടൈംസ് ഇതാണ് കറക്റ്റ് ദേർ ആർ ടൈംസ് എന്ന് പറയും അവിടെ തെറ്റാത് അത് റീപ്ലേസ് ചെയ്യണം കറക്റ്റായിട്ട് യൂസ് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഹെൽപ് ദ ബഡ്സ് ടു ബ്ലൂം ഫാസ്റ്റർ ഇവിടെ തെറ്റുണ്ട് യൂസ് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ യൂസ് ആണ് സബ്ജക്റ്റ് യൂസ് ഒരു സിംഗുലർ വേർഡാണ് അപ്പോൾ ഹെൽപ്പ് വരുത്തില്ല ഹെൽപ്സ് അത് ആൻസർ ഇങ്ങനെ വരും ഹെൽപ്സ് ഇൻ ദ ബഡ്സ് എന്ന് വരും സോറി ഹെൽപ്സ് ഇൻ ദ ബഡ്സ് അല്ല ഹെൽപ്സ് ദ ബഡ്സ് അത് മതിയല്ലോ യൂസ് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഈസ് എ സിംഗുലർ സബ്ജെക്ട് സോ ദ വെർബ് മസ് ബി സിംഗുലർ ഹെൽപ്സ് ദ ബഡ്സ് ടു ബ്ലൂം വാട്ടർ എന്ന് അപ്പോൾ ഇതാണ് ശരി ജനറൽ മാനേജേഴ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ ജനറൽ മാനേജേഴ്സ് സഡൻ ക്യാൻസലേഷൻ ഓഫ് പ്രോഗ്രാം അഗ്രവേറ്റഡ് അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ മെനി എംപ്ലോയീസ് അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നുള്ള അർത്ഥമാണ് എന്തെങ്കിലും ഇവിടെ അഗ്രവേറ്റഡ് എന്ന് പറയുന്ന വാക്കല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത് യഥാർത്ഥത്തിൽ അവരെ ദേഷ്യപ്പെടുത്തിയെന്നാണ് അപ്പൊ ആങ്കേർഡ് ഉണ്ട് പെയിൻഡും വറീടും പോട്ടെ അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുത്തും അല്ല അഗ്രീവഡ യഥാർത്ഥം ദേഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എഗ്രീവഡ് എന്ന് പറയുന്ന വാക്കാണ് കൂടുതൽ കറക്റ്റ് എഗ്രി വിടും നമ്മൾ ആൻകേടെന്ന് എഴുതൂ ദ ആൻസർ ഈസ് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കേരളത്തിൽ എവിടെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ല ട്രെയിനിങ് ആണ് നമ്മൾ ഹൈക്കോർട്ട് റസ്റ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല കഴിഞ്ഞ തവണ ഞാൻ ഒറ്റയ്ക്കാണ് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും കൈകാര്യം ചെയ്യുമെങ്കിൽ ഇത്തവണ നമുക്ക് പ്രഗത്ഭരായ നാല് ടീച്ചേഴ്സാണ് ഉള്ളത് ഞാൻ ഉൾപ്പെടെ നാല് ടീച്ചേഴ്സിനെയാണ് നമ്മൾ വെക്കുന്നത് ഒന്ന് ആർഷ മിസ് പിന്നെ നിഹാൽ മിസ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗൗരി ഗൗരി ലീഗൽ ടെർമിനോളജി ലീഗൽ റിലേറ്റഡ് എസ് ഐസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടീച്ചറാണ് സോ ഇവരുടെ ഒരു നല്ല ടീം മാത്സിനാണെങ്കിൽ വിവിൻ സാർ അതുപോലെ തന്നെ ജി കെക്ക് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ക്ലാസ്സുകൾ ആദ്യത്തെ ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ അവരോട് അഭിപ്രായം ചോദിക്കാം കുറിച്ച് കൂടുതൽ ആൾക്കാർ ഈ കോഴ്സിലേക്ക് വരിക എൻ്റെ അടുത്ത ബാച്ച് എൻ്റെ നേതൃത്വത്തിലുള്ള അടുത്ത ബാച്ച് ഏപ്രിൽ എട്ടാം തീയതി ആരംഭിക്കുന്നുണ്ട് ഇനിയും സമയമുണ്ട് എയർലി ബേർഡ് ക്യാച്ചസ് ദ എന്ന് പറയും മാസം നോട്ടിഫിക്കേഷൻ വന്ന് ആറാമത്തെ മാസം പരീക്ഷ നടത്തും അല്ലാതെ നീണ്ടുപോകില്ല അടുത്ത ആറുമാസത്തിനുള്ളിൽ നിയമനവും ഒരു പരീക്ഷയാണ് കാരണം ഇത് പി എസ് സി അല്ല നടക്കുന്നത് ഇത് ഹൈക്കോടതി നേരിട്ടാണ് എന്ന് ഓർക്കുക മുമ്പിലേക്ക് വരിക ഒരു ശ്രമം നടത്തി നോക്കുക ഡിഗ്രി അമ്പത് ശതമാനമാണ് ഇതിൻ്റെ യോഗ്യത അതുപോലെ തന്നെ മുപ്പത്താറ് വയസ്സിൽ താഴെയുള്ള ആർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ് സോ ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഹൈക്കോട്ട് റസ്റ്റിൻ്റെ ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിഗ്രി നിലവാരമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ട് പോവുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്താർ കെ തഴവോ